ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു പുതിയൊരു ബൈക്ക് വാങ്ങിച്ചു, റോയൽ എൻഫീൽഡ് ഹണ്ടർ. ഇന്നത്തെ വീഡിയോൻ്റെ റിവ്യൂ കാര്യങ്ങളൊന്നും അല്ല, ഇത് പയ്യെ കുറേ യൂസ് ചെയ്തിട്ട് ഒരു ജെന്വൻ ആയിട്ടുള്ള റിവ്യൂ ഞാൻ പിന്നെ ചെയ്യാം. നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് സർവീസിന് മുമ്പ് ഈ വണ്ടിക്ക് ഏകദേശം എന്തോ ആവറേജ് ഫ്യൂൽ എക്കോണമി കിട്ടും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മൾ ഇതിൻ്റെ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ പോവാം. ഫസ്റ്റ് സർവീസ് ആയിട്ടില്ല, ഇന്നലെ വണ്ടി ഡെലിവറി എടുത്തിട്ടുള്ളൂ. ഏകദേശം 80 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ ഇന്നലെ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതിൻ്റെ ചെളിയും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് അടിച്ചിട്ടുണ്ട്. വണ്ടി ഒന്ന് വൃത്തിയാക്കാനൊന്നും പറ്റിയില്ല. നമുക്ക് നേരെ പമ്പിൽ പോയിട്ട് ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ഏകദേശം എന്തോ മൈലേജ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഫസ്റ്റ് സർവീസിന് മുമ്പ് അതിൻ്റെ ഒരുപാടൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ഫസ്റ്റ് സർവീസ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു മൈലേജ് കിട്ടത്തുള്ളൂ. എങ്കിലും ഇനി ഫസ്റ്റ് സർവീസിന് മുമ്പ് ഇതിന് എത്ര മൈലേജ് കിട്ടുമെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടു വരുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആയിരത്തി 1200 രൂപയ്ക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. 86.2 നമ്മുടെ അത് കാണിക്കുന്നത്, അതായത് ഓഡോമീറ്റർ റീഡിക്ക്. ട്രിപ്പ് സീറോ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് ഓടിച്ച് കുറച്ച് ദൂരം ഓടിച്ചിട്ട് വന്നിട്ട് എത്ര ഉണ്ടെന്ന് മൈലേജ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. Constellations they remind me that this life cannot be lost forever. I watch my generation, it's all whoever in this world will soon. അങ്ങനെ നമ്മൾ ഇന്നലെ വന്ന സെയിം പമ്പിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി അവിടെ എണ്ണ അടിക്കാം. ഫുൾട്ടാക്കാല്ലേ നിങ്ങള് കയറണം കേട്ടോ, ഞാൻ പറയാം. അടിച്ചു ആ മതി. നമ്മൾ ഇന്നലെ അടിച്ചതിനേക്കാൾ കുറച്ചുകൂടെ തോനെ അടിച്ചിട്ടുണ്ട്. 5:10 അല്ലേ, 5 ലിറ്റർ ഓടി. ഓക്കെ, 5:10, 5 ലിറ്ററും 10 ml കയറിയിട്ടുള്ളത്. 185 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അപ്പുറത്തോട്ട് മാറി നിന്നിട്ട് എൻ്റെ കാൽക്കുലേഷനൊക്കെ നോക്കാം.
നമ്മൾ ഇന്നലെയായിരുന്നു ഫുൾ ടാങ്ക് അടിച്ചത്. അങ്ങനെ ഒരു 185.7 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എന്നിട്ട് പിറ്റേന്നാണ് നമ്മൾ വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വട്ടങ്ങൾ ഓടും, ഒറ്റ സ്ട്രെച്ചിൽ ഓടിയതല്ല, പലതായിട്ട് ഓടിയതാണ്. അതുപോലെ ട്രാഫിക്കിൽ ഓടിയിട്ടുണ്ട്, കുറച്ച് ഓഫ് റോഡ് അതുപോലെ കാര്യങ്ങളല്ല. ഓഫ് റോഡ് ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഉള്ളു, പിന്നെ ട്രാഫിക്ക് ഹൈവേസിലെല്ലാം എല്ലാം ഒരു 60 കിലോമീറ്റർ ആവറേജിലാണ് ഓടിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ 60 കിലോമീറ്ററിന് മുകളിലോട്ടങ്ങനെ സ്പീഡ് പോയിട്ടില്ല, കൂടിപ്പോയി 60 ആ റേഞ്ചിലേ പോയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 185.7 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമുക്കന്ന് 5.10, അത് 5 ലിറ്ററും 100 മില്ലിയുമാണ് ആയിട്ടുള്ളത്. നമുക്ക് അത്രയും കൂടെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 36.4 മൈലേജ് കിട്ടുന്നത്. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടില്ല വണ്ടി. വണ്ടിയുടെ ഓഡോമീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് 271.8 ആണ്. ഫസ്റ്റ് സർവീസ് ആവുന്നില്ല, രണ്ട് ദിവസമായിട്ടൊരു വണ്ടി എടുത്തിട്ട് ഈ ഒരു 36 മൈലേജ് കിട്ടുമെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലതാണ്. കമ്പനിയും പറഞ്ഞ ഏകദേശം 35 സംതിങ് കണ്ട 36 മൈലേജ് കിട്ടുന്നു. അപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിയുമ്പോഴത്തേക്ക് 40 കിട്ടാം. ഹൈവേയിലൂടെ ഒക്കെ തന്നെ ക്രൂസ് ചെയ്ത് പോകുമ്പോൾ 40 കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഈ ഒരു വണ്ടി അത്യാവശ്യം മൈലേജ് വെച്ച് നോക്കുമ്പോൾ നല്ലതാണ്. അതിൻ്റെ റൈഡിംഗ് കംഫർട്ടും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ റിവ്യൂ ഒക്കെ ഞാൻ ഉടനെ ചെയ്യാം. അപ്പം 36 മൈലേജ് കിട്ടുന്നുണ്ട്. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വണ്ടി ഞാൻ വാങ്ങിച്ചത് കരുനാഗപ്പള്ളി റോയൽസിൻ്റെ ഷോറൂമിൽ നിന്ന്. അവിടുത്തെ എക്സിക്യൂട്ടീവിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. വണ്ടി വാങ്ങിക്കേണ്ട കാര്യങ്ങൾ എനിക്ക് ബുക്ക് ചെയ്ത് 2 ദിവസം കൊണ്ട് വണ്ടി അവർ വന്ന്, ബാക്കി പേയ്മെൻറ്റും പിന്നെ ഞാൻ നമ്പർ ബുക്ക് ചെയ്തതിൻ്റെ ഡിലേ മാത്രം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് വണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ കോൺടാക്ട് ചെയ്താൽ മതി. അവരെ വണ്ടി സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തരുന്നതായിരിക്കും. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതെ, ബൈ.